ഇന്ന് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാം അടുത്ത ചാപ്റ്റർ ഏതാണ് സൂചക സംഖ്യകൾ കോഓർഡിനേറ്റ്സ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സൂചക സംഖ്യ എന്ന് വെച്ചാൽ സൂചിപ്പിക്കുന്ന സംഖ്യ ഒരു ബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത് സംഖ്യാരേഖയെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ നോക്കൂ ഇതൊരു സംഖ്യാരേഖയാണെങ്കിൽ അതിലെ ഒരു പോയിന്റ് ഒരു ബിന്ദു ആ ബിന്ദുവിനെ സൂചിപ്പിക്കാൻ നമുക്കൊരു സംഖ്യ കൊടുക്കാം പൂജ്യം ഏകദേശം നടുക്കായിട്ട് സീറോ കൊടുത്താൽ ഇനി നോക്കിക്കേ ഈ പൂജ്യത്തിൽ നിന്നും ഒരു യൂണിറ്റ് വലതുവശത്തേക്ക് വലതുവശം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വലതുവശം അതാണ് എപ്പോഴും ഞാൻ വലതുവശം എന്ന് പറയുന്നത് ഇങ്ങനെ ബുക്കിലേക്ക് നോട്ട്ബുക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വലതുവശം അതാണ് ഞാൻ ഇനി വലതുവശം എന്ന് പറയുന്നത് അത് ഓർത്തോണെ അപ്പൊ ഈ ബിന്ദുവിൽ നിന്നും വലത്തേക്ക് ഒരു യൂണിറ്റ് നീങ്ങിയാൽ അവിടെ ഒരു ബിന്ദു ഉണ്ടല്ലോ ഈ പോയിന്റ് ഈ പോയിന്റിന് നമ്മൾ ഏത് സംഖ്യയാണ് കൊടുക്കുന്നത് ഒന്ന് വൺ അപ്പോ പൂജ്യത്തിൽ നിന്നും ഒരു യൂണിറ്റ് വലത്തേക്ക് നീങ്ങുമ്പോൾ ഒന്ന് വീണ്ടും ഒരു യൂണിറ്റ് പോകുമ്പോഴോ ഒന്നുകൂടി കൂടുന്നു അല്ലെ ഒരു യൂണിറ്റ് കൂടി പോയപ്പോൾ രണ്ട് ഒന്നുകൂടെ കൂടിയിട്ട് രണ്ട് വീണ്ടും ഒരു യൂണിറ്റ് പോയാലോ വലതുവശത്തേക്ക് തന്നെ അപ്പോഴും ഒരു യൂണിറ്റ് കൂടുന്നു അങ്ങനെ മൂന്നായി അങ്ങനെ കൂടി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇനി നോക്കിക്കേ ഒരു യൂണിറ്റ് ഇടതുവശത്തേക്ക് ഇടതുവശം എന്ന് പറയുമ്പോൾ ഓർത്തോണം നോട്ട്ബുക്കിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുവശം അതാണ് ഞാൻ ഇടതുവശം എന്ന് പറയുന്നത് അങ്ങനെ ഇടതുവശത്തേക്ക് ഒരു യൂണിറ്റ് പോയാൽ എന്താ സംഭവിക്കുന്നത് ഒരു യൂണിറ്റ് കുറയുന്നു അല്ലെ പൂജ്യത്തിൽ നിന്നും ഒരു യൂണിറ്റ് കുറയുന്നു അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് ഇടത്തോട്ട് മാറി മൈനസ് വൺ വീണ്ടും ഒരു യൂണിറ്റ് കൂടി ഇടത്തോട്ട് പോയാലോ വീണ്ടും ഒന്നിൽ നിന്ന് വീണ്ടും ഒരു യൂണിറ്റ് കൂടി കുറയുന്നു അപ്പൊ എന്താണ് മൈനസ് ടു ഇങ്ങനെ ഇങ്ങോട്ട് കുറഞ്ഞ് ഇടതുവശത്തോട്ട് കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇനി നമ്മൾ പഠിച്ചായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ തന്നെ പഠിച്ചായിരുന്നു ഗ്രാഫ് വരയ്ക്കാൻ അല്ലെ അക്ഷങ്ങൾ ആക്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒൻപതാം ക്ലാസ്സിൽ ഒരു പ്ലെയിൻ ഒരു പ്രതലത്തിന് രണ്ട് ആക്സസ് എക്സ് ആക്സിസും വൈ ആക്സിസും ഇങ്ങനെ വിലങ്ങനെയുള്ള ഈ ആക്സസിന് പറയുന്നത് എക്സ് ആക്സിസ് എക്സ് ആക്സിസ് കുത്തനെയുള്ള ആക്സിസോ വൈ ആക്സിസ് അപ്പോ വിലങ്ങനെയുള്ള ആക്സിസ് എക്സ് ആക്സിസും കുത്തനെയുള്ളത് വൈ ആക്സിസും ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇതിനകത്തെ ബിന്ദുക്കളോ ഇതിനകത്തും ഇവിടെ സീറോ ആണല്ലോ അതിൽ നിന്ന് മുകളിലേക്ക് ഒരു യൂണിറ്റ് പോയാൽ എന്ത് സംഭവിക്കും മുകളിലേക്ക് ഒരു യൂണിറ്റ് പോകുമ്പോഴും ഒന്ന് കൂടുകയാണ് ഒരു യൂണിറ്റ് പോയപ്പോൾ പൂജ്യത്തിൽ നിന്നും ഒരു യൂണിറ്റ് കൂടി ആ പോയിന്റിനെ ആ ബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ് വൺ അതും വൺ തന്നെയാണ് ഇനി വീണ്ടും ഒരു യൂണിറ്റ് കൂടി മുകളിലോട്ട് പോയാലോ ഒന്നിൽ നിന്നും ഒന്നുകൂടി കൂടുന്നു അപ്പൊ ഒരു യൂണിറ്റ് കൂടി പോയപ്പോൾ ഇവിടെ ടു ആണ് ഇവിടെ നിന്നും വൈ ആക്സിസിന് താഴേക്ക് നീങ്ങിയാലോ പൂജ്യത്തിൽ നിന്നും ഒരു യൂണിറ്റ് താഴോട്ട് നീങ്ങിയാൽ പൂജ്യത്തിൽ നിന്നും ഒരു യൂണിറ്റ് കുറയുന്നു വൈ ആക്സിസിൽ ഒരു യൂണിറ്റ് കുറഞ്ഞു ഇവിടെ മൈനസ് വൺ വീണ്ടും ഒരു യൂണിറ്റ് താഴോട്ട് പോയാലോ അപ്പോൾ മൈനസ് വണ്ണിൽ നിന്നും വീണ്ടും ഒരു യൂണിറ്റ് കുറഞ്ഞു അപ്പോ മൈനസ് ടു ഈ വിലങ്ങനെയുള്ള ആക്സിസിൽ വലതുവശത്തേക്ക് പോകുന്നോറും സംഖ്യകൾ കൂടിക്കൂടി വരികയാണ് ഇത് എക്സ് ആക്സിസ് ആണല്ലോ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി പറയാം എക്സ് കൂടുന്നു അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് വലതുവശത്തേക്ക് പോകുന്നോറും എക്സ് കൂടുന്നു ഇടതുവശത്തേക്ക് പോകുന്നോറോ എക്സ് കുറയുന്നു അങ്ങനെ തന്നെ പഠിക്കണം എക്സ് കൂടുന്നു എക്സ് കുറയുന്നു ആ രീതിയിൽ തന്നെ പഠിക്കണം വെറുതെ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നല്ല എക്സ് കൂടുന്നു വിലങ്ങനെയുള്ള വരിയിൽ വിലങ്ങനെയുള്ള ആക്സിസിൽ വലതുവശത്തേക്ക് പോകുന്നോറും സംഖ്യയുടെ അളവ് കൂടി വരുന്നതിനാൽ നമ്മൾ പറയുന്നത് എക്സ് കൂടുന്നു അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വലതുവശത്തേക്ക് പോകുന്നോറും എക്സ് കൂടുന്നു ഇടതുവശത്തേക്ക് പോകുന്നോറും എക്സ് കുറയുന്നു
പ്രത്യേക ഓർത്തോണം വലതുവശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നോട്ട് ബുക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വലതുവശം അപ്പോൾ വലതുവശത്തേക്ക് പോകും തോറും x കൂടുന്നു ഇടതുവശത്തേക്ക് പോകും തോറും x കുറയുന്നു ഇനി അടുത്തത് നോക്കിക്കേ കുത്തനെയുള്ള വരയിൽ മുകളിലേക്ക് പോകും തോറുമാണ് കൂടി കൂടി പോയത് അല്ലേ അപ്പോൾ നമുക്ക് പറയാം y കൂടുന്നു ഇത് y ആക്സിസ് അല്ലേ അതുകൊണ്ട് y കൂടുന്നു എന്ന് പറയാം മുകളിലേക്ക് പോകും തോറും y കൂടുന്നു താഴേക്ക് പോകും തോറും y കുറയുന്നു ഇനി ആ പോയിന്റ് നോർത്ത് വെച്ച് വലതുവശത്തേക്ക് പോകും തോറും x കൂടുന്നു ഇടതുവശത്തേക്ക് പോകും തോറും x കുറയുന്നു മുകളിലോട്ട് y കൂടുന്നു താഴോട്ട് y കുറയുന്നു അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഈ സൂചക അക്ഷങ്ങൾ x അക്ഷവും y അക്ഷവും അത് ഈ ഒരു പ്ലെയിനെ ഈ ഒരു പ്രതലത്തെ നാലായിട്ട് ഭാഗിച്ചിരിക്കുന്നില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോ ഈ അക്ഷങ്ങൾ ഈ ഒരു പ്രതലത്തെ ഈ ഒരു പ്ലെയിനെ നാലായിട്ട് ഭാഗിച്ചിരിക്കുന്നു നാല് ക്വാഡ്രൻസ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് അഥവാ ഒന്നാം ചതുർത്ഥാംശം ഇത് രണ്ടാം ചതുർത്ഥാംശം സെക്കൻഡ് ക്വാഡ്രന്റ് അപ്പൊ ഇതോ മൂന്നാം ചതുർത്ഥാംശം തേർഡ് ക്വാഡ്രന്റ് ഇത് നാലാം ചതുർത്ഥാംശം ഫോർത്ത് ക്വാഡ്രന്റ് ചതുർത്ഥാംശം എന്ന് പറഞ്ഞാല് നാലായിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം നാലിലൊന്ന് ഇനി ഈ ചതുർത്ഥാംശങ്ങൾ ഈ നാലിലൊന്ന് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നാലോ ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ ഇതിനെ ഏത് സംഖ്യ വെച്ച് സൂചിപ്പിക്കാൻ പറ്റും അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബിന്ദുവിൽ നിന്നുകൊണ്ട് എക്സ് അക്ഷത്തിലേക്ക് എക്സ് ആക്സിസിലേക്ക് കുത്തനെ വരച്ചു നോക്കുക അപ്പൊ എവിടെയാണ് വന്ന് നിൽക്കുന്നത് എക്സ് ആക്സിസിലെ രണ്ട് എന്ന സംഖ്യ ഇനി വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോഴോ നേരെ വൈ ആക്സിസിലേക്ക് വരയ്ക്കുക അപ്പോഴേത് സംഖ്യയാണ് കണ്ടത് ഒന്ന് നമ്മൾ എപ്പോഴും എക്സ് വൈ ആൽഫബറ്റിക്കലി വരുമ്പോ ആദ്യത്തെ ലെറ്റർ എക്സ് അല്ലേ എക്സ് വൈ എന്നേ പറയാവുള്ളൂ വൈ എക്സ് എന്നുള്ളതല്ല ആദ്യം എക്സ് ആണ് പറയേണ്ടത് എക്സ് വൈ ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരച്ചപ്പോൾ ഏത് സംഖ്യയാണ് കണ്ടത് രണ്ട് ടു ആണ് വൈ ആക്സിസിലേക്ക് വരച്ചപ്പോഴോ വൺ ആണ് കണ്ടത് അപ്പൊ ഈ പോയിന്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എക്സ് ആക്സിസിലേക്ക് വരച്ചപ്പോൾ കണ്ടത് ആദ്യം എഴുതുക വൈ ആക്സിസിലേക്ക് വരച്ചപ്പോൾ കണ്ടത് രണ്ടാമത് എഴുതുക എക്സ് വൈ ആ രീതിയിൽ നമ്പർ പെയർ ടു വൺ സംഖ്യാ ജോഡി രണ്ട് ഒന്ന് അങ്ങനെയാണ് ഈ ബിന്ദുവിനെ ഈ പോയിന്റിനെ സൂചിപ്പിക്കുന്നത് ഈ രണ്ടെന്ന സംഖ്യയെ എക്സ് കോർഡിനേറ്റ് എക്സ് സൂചക സംഖ്യ എന്ന് പറയും വൈ ആക്സിസിലേക്ക് വരച്ചപ്പോൾ കണ്ട ഒന്നിനെയോ വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എന്ന് പറയും ഇനി നമുക്ക് വേറൊരു ബിന്ദു നോക്കാം ഈ ഒരു പോയിന്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യകളോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സിലേക്ക് നേരെ വരയ്ക്കുക എപ്പോഴും ആദ്യം എക്സ് ഈ പോയിന്റിൽ നിന്നും എക്സിലേക്ക് നേരെ വരയ്ക്കുക അപ്പോൾ കണ്ടത് ഏത് സംഖ്യയാണ് മൂന്ന് അപ്പൊ ആദ്യം നമ്പർ പെയറിൽ ആദ്യത്തെ സംഖ്യ എക്സിലേക്ക് വരച്ചതാണ് എഴുതേണ്ടത് അപ്പൊ നമ്പർ പെയർ ത്രീ കോമ അടുത്തത് ഇനി വൈയിലേക്ക് വരയ്ക്കുക നേരെ വൈയിലേക്ക് വരച്ചപ്പോൾ ഏത് സംഖ്യയാണ് കാണുന്നത് മൈനസ് ടു അപ്പൊ രണ്ടാമത് മൈനസ് ടു എഴുതുക അപ്പം എക്സ് വൈ ആദ്യത്തേത് എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ രണ്ടാമത് എഴുതുന്നത് വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എക്സ് ആക്സിസിലേക്ക് വരച്ചപ്പോൾ കാണുന്ന സംഖ്യയാണ് എക്സ് കോർഡിനേറ്റ് വൈ ആക്സിസിലേക്ക് വരച്ചപ്പോൾ കാണുന്ന സംഖ്യയാണ് വൈ കോർഡിനേറ്റ് അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ് നേരെ വലതുവശത്തേക്ക് പോകുമ്പോൾ എക്സ് കൂടുന്നു നേരെ ഇടതുവശത്തേക്ക് പോകുമ്പോഴോ എക്സ് കുറയുന്നു നേരെ മുകളിലേക്ക് വൈ കൂടുന്നു നേരെ താഴോട്ട് വൈ കുറയുന്നു ആദ്യമായിട്ട് ഓർക്കേണ്ടത് അതാണ് ഇനി ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ആ പോയിന്റിൽ നിന്നുകൊണ്ട് ആദ്യം എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക അപ്പോൾ കിട്ടുന്നതാണ് എക്സ് കോർഡിനേറ്റ് അതിനുശേഷം വൈ ആക്സിസിലേക്ക് നേരെ വരയ്ക്കുക
अख्य वै कोडिनेट नमुक उदाहरण नोक चतुर नूल नर्टिसेस सूचक संख्य नोक इन बिंदु सूचक संख्य नमुक ऐसी सूचक संख्य को संख्या जोड़ी नंबर पेर टू वो इन नोकी नोए वलते एक्स कूड़ू श्रद्धते चरी वलते एक्स कूड़ू एक्स कुयू मे वै कूड़ू ताक वै कुयू अद मनसम वे नमुक तक इधाणलो नमुक अवेंट सूचक संख्य इवे वरूड अमेरिका वलते वलते संभव एक्स कूड़ू इंटे को नोकिन आद्य संख्य एक्स को एक्स सूचक संख्य रामाते वै को वै सूचक संख्य एक्स वै आ री ओटू आदू एक्स एक्स वै आद्य संख्य एक्स को रामाते वै को नोट नोकी वलद एक्स कूड़ू इत्रा एक्स इक्सलो वलद सेंटीमीटर कूड़ू अब सेंटीमीटर कूड़ी वलद सेंटीमीटर कूड़ी आर अब एक्स रुपए आर संख्या जोड़ी आर इन श्रद्धि एक्स कूड़ो वै के संभव वै अद रूप निकोकान वलते एक्स कूड़ू इटते एक्स कुयू एक्स कूड़े वै के संभव वै अद निकल वै एत्रा अक्सल संभव आ समय वै इवे अंदु सूचक संख्य संख्या जोड़ी आर नंबर पेर सिक्स वण को मिले मिले संभव वै कूड़ू इै एत्रा वै एपयी संख्य इैत्रा कूड़न नोक चतुरमे अंतर वशपिट सैडल इवे टू सेंटीमीटर इनाणी मिले एत्रा कूड़ी रूकूल रूकूड़ी एत्र आगे मून आगे इवे वह वै एपयी आई वण आई अूड़ी त्री आई वै एपड़ू आगे एक्सा इन आलोच वै कूड़ो अलग वै की वो एक्सीन एक्स अद निको एक्सा सिक्स अब सिक्सी वरी वै की वन एक्स अद निका एक्स सिक्स आयो इवे कोऑर्डिनेट कंपिड़े वरा अलग इवे मिले इवे मिले मिले संभव वै कूड़ू इै एत्रा वणाणलो एत्रा कूड़न रूड़ा रूड़ी एत्रा त्री आगे अल वै त्री आई एम एक्स आगे वै की संभव एक्सी संभव एक्स एत्र अवे टू इवे
അപ്പോൾ നാല് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ.